ഇവിടെ ശരിക്കും ഇരിക്കേണ്ടത് നീയല്ല. നീ വെറുക്കുന്ന നിന്റെ പെങ്ങളാ കല്യാണി. കല്യാണ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നത് നന്ദി കേട്ടവൻ. ചിത്രം വരയ്ക്കാനുള്ള കഴിവില്ലെന്ന് ഞാൻ അറിഞ്ഞത് എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞോ? ഇതെന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കായിരുന്നില്ലേ? അവനെ കൊല്ലുകയാ വേണ്ടത്, ആ വിക്രത്തെ. കുറച്ചു നാളായി ഞാനും ഈ സങ്കടം അടക്കി ജീവിക്കുക. എവിടെ ജീവിക്ക? എന്നിട്ടും ആ കുടുംബത്തിന് ബന്ധമെടുക്കാൻ നീ തീരുമാനിച്ചില്ലേ? ഒരുത്തിയെ കൂടി നമ്മുടെ വീട്ടിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കാൻ നോക്കിയില്ലേ നീ? നീ ചെയ്തെടുത്തോളം മതി. നന്മയില്ലാത്തവരാണ് പ്രകാശനും കുടുംബവും എന്ന് എനിക്ക് എന്നെ അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം സഹിച്ചത് എന്റെ മോളൊരാബദ്ധം കാണിച്ചത് കൊണ്ടാ. ഇനി കൂടുതൽ അടുപ്പമൊന്നും വേണ്ട ആരുമായി. എനിക്കിതും കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഇതിലും നല്ലത് മരിക്കുന്നതായിരുന്നു. സാർ ഞാൻ വരണോ സാർ? വേണ്ട. എന്തൊക്കെയാ സാറെ ഇവിടെ നടക്കുന്നത്? ഭൂലോക പിഴയായ ഒരു മരുമോനെ കിട്ടി, പിന്നെ ഇതൊക്കെ സംഭവിക്കാതിരിക്കോ? മേട അകത്തോട്ട് പോയത് ദേഷ്യപ്പെട്ടായിരുന്നു. എന്നാലേ അവനും കിട്ടിക്കണം. അളിയോ
താനിപ്പോ എന്നെ എന്തുവാണോ വിളിച്ചേ? സംഗതിയൊക്കെ കേന്ദ്രം അറിഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് അമ്മായിയമ്മ ഒന്നും പറഞ്ഞില്ലേ? മിക്കവാറും ഈ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും, ചിലപ്പോ എന്റെ ജോലി തന്നെ തെറിക്കും, എന്റെ ലൈഫ് മിക്കവാറും താറുമാറാകുന്ന ലക്ഷണം ഇപ്പോ. അപ്പൊ പിന്നെ അളിയാന്ന് വിളിച്ചാലും കുഴപ്പമില്ല, എം ഡി ആയിട്ടിരിക്കുമ്പോ സാറേന്ന് വിളിച്ചാ പോരെ. ഇനി നിന്റെ സമാധാനത്തിന് വേണമെങ്കിൽ സാറേന്ന് വിളിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും വിളിക്കണോ? എനിക്കാകെ തലയ്ക്ക് പ്രാന്ത് എടുത്തിട്ടിരിക്കുക. പുറത്ത് ചില സംഭവങ്ങളൊക്കെ നടന്നു, അറിഞ്ഞായിരുന്നോ? അമ്മ മകനെ പൊരിച്ചു, കിരൺ സാറിനെ അദ്ദേഹത്തിന്റെ അമ്മ പൊരിച്ചു എന്ന് പരസ്യമായി തല്ലി, പിന്നീടേ തളർന്നു വീണു. തളർന്നു വീണോ? അതുപോലൊരു ചതിയല്ലടോ താൻ അവരുടെ മോളോട് ചെയ്തത്. അതറിഞ്ഞവരുടെ സമനില തെറ്റി. കിരൺ സാർ അവരെ കൊണ്ടുപോയി, വീട്ടിലോട്ടാണോ ആശുപത്രിയിലോട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവരെ അളിയന്റെ ഭാര്യയോട് വിളിച്ച് പറയൂ, അങ്ങനെയാണെങ്കിലേ വീട്ടിലോട്ടൊന്ന് വിളിച്ച് പറഞ്ഞേരെ, എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കാൻ. അറിഞ്ഞിട്ടുണ്ടെങ്കിലേ സലാം പറഞ്ഞ് പോവാല്ലോ. എടോ, ദേഷ്യം കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോ മിനിമം ആ കാര്യത്തെ കുറിച്ചൊരു അറിവ് വേണം. ചിത്രം വരയ്ക്കാൻ അറിയാത്ത താൻ അതിനിറങ്ങി പുറപ്പെട്ടു. സമ്മതിക്കണം തന്നെ, ചിത്രകല 7 അയലത്തുകൂടി പോയിട്ടില്ലെങ്കിലും ആ കല ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ആ പേരും പറഞ്ഞ് വലയിലാക്കി. അവളെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അതിനു മുമ്പ് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്തു. അപാര കഴിവ് തന്നെ. അല്ലെങ്കിലും ഈ കമ്പനി നഷ്ടത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കാരണം വന്നതുകൊണ്ട് കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താകുന്ന ലക്ഷണമാണ്. സോണിയുടെ ജീവിതത്തിൽ നിന്നും അപ്പോഴേ അവളവിടെ കാണും താൻ വെറുക്കുന്ന തന്റെ പെങ്ങൾ. കാരണേ സോണിക്ക് കല്യാണി എന്ന് പറഞ്ഞ ജീവന, ചുരുക്കി പറഞ്ഞ അവളുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും താൻ പരാജയപ്പെട്ടു. ഇപ്പൊ തൊഴിൽപരമായ തോൽവി സമ്മതിച്ചു. ഇനി സോണിയുടെ ജീവിതത്തിൽ നിന്ന് കൂടി പുറത്തായി കഴിഞ്ഞാൽ താൻ അവരുടെ മുന്നിൽ പൂജ്യമാണ്, വട്ട പൂജ്യം. ചുമ്മാതെ പോലും ആണെങ്കിലും ഇങ്ങനൊന്നും പറയാടോ. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ആരായിരിക്കും സോണിയുടെ അമ്മയെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങള് അധിക നാളൊന്നും ആരുടെ മനസ്സിലിരിക്കില്ല. എല്ലാവരിലും സ്വാർത്ഥതയുണ്ട്. അവൻ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവസരം വന്നാ മറ്റുള്ളവരെ ബലി കൊടുക്കും. എന്തായാലും കല്യാണിയെ ഞാൻ അങ്ങനെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഓർമ്മയായ നാൾ മുതൽ അവളായിരുന്നു ഓട്ടക്കാലണ. എന്നിട്ട് എന്നെ ജയിക്കാൻ നോക്കിയാ, ഞാനല്ല അവളുടെ അച്ഛൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നോളും. എടോ, അവള് ജന്മനാ സംസാരിക്കാത്ത കുട്ടിയാ, സ്കൂളിലും പോയിട്ടില്ല. ഞാൻ അറിഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിൽ അവൾക്ക് കുഞ്ഞുനാളിൽ ശരിയായ ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ടും അവളെ ജയിക്കാൻ അവളെ കൊല്ലണമെന്ന് നീയും നിന്റെ അച്ഛനും പറയുമ്പോ അവളെ പരാജയപ്പെടുന്നത് നിങ്ങളാ. അവളെ മൊത്തത്തിൽ ജയിക്കുവാണോ? ഒന്നുമില്ലായ്മേന്നെ അവളെ എല്ലാം നേടിയെടുക്കുക. തന്റെ അളിയൻ കിരണിനെ അവൾ കൊണ്ടുപോയേനെ. തലനാരിയുടെ വ്യത്യാസത്തിലാ അയാൾക്ക് അവളെ നഷ്ടപ്പെട്ടത്. അതായത് നിന്റെ ഇരട്ടി തലച്ചോറുള്ള കുട്ടിയാ കല്യാണി. നിനക്കേ ആൾക്കാരെ പാട്ടിലാക്കാൻ നല്ല കഴിവാ, തെറ്റിദ്ധരിപ്പിക്കാനും. എന്നാലേ അതിനധികം നിലനിൽപ്പില്ല, നീ മനസ്സിലാക്കിക്കോ. ഒന്ന് വീണപ്പോ എല്ലാ വശത്തുനിന്നും ആക്രമിക്കുക. നീയും എല്ലാം എടുത്തു വെച്ചോ, ഏത് നിമിഷം കെട്ട് കെട്ടേണ്ടി വരും. എന്താ രതിയേട്ട പറ്റിയത്? പറ്റിയതിനെ പറ്റിയൊന്നും ഇനി പറയാൻ കഴിയില്ല.
നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ നീ എല്ലാം അറിയും. നിങ്ങൾ എന്തെങ്കിലും അനാവശ്യം കാണിച്ചു കേട്ടാ. അയ്യോ, ഞാനൊന്നും കാണിച്ചില്ല. പിന്നെ എന്താ പ്രശ്നം? എടി, സാഹചര്യം നമുക്കെതിരാണ്. വിക്രമായിട്ട് സംസാരിച്ചിട്ടാ ഞാനെല്ലാം എടുത്തു വെക്കുന്നെ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോവും? നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങണം, എന്നിട്ട് നാളെ ഏതെങ്കിലും വീട് നോക്കണം. എന്നിട്ടും എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. സോണി നീ കണ്ടായിരുന്നു? കണ്ടു. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എടി, നീ ഇപ്പൊ സോണിയെ കണ്ടായിരുന്നോന്ന ചോദിച്ചേ. ഇപ്പൊ കണ്ടില്ല, അവൾ കഥ അടച്ചിരിക്കുക. എന്താ രതിയേട്ട പ്രശ്നം? കഥക തുറക്കുമ്പോഴാ പ്രശ്നം. എടി, നമ്മളിനി വെറുതെ സമയം പാഴാക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. എല്ലാം റെഡിയാക്കി വെക്കാം. പോകേണ്ടി വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒന്ന് പച്ച പിടിച്ച് വരുവായിരുന്നു. പച്ചയൊക്കെ പഴുക്കാൻ പോവാടി കാദംബരി. ഇനി എന്റെ ജോലിയും വിക്രത്തിന്റെ ജോലിയും ഒക്കെ ചിലപ്പോ തീർക്കും. അതിലേക്കാ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഏതായാലും നീ എല്ലാം എടുത്ത് വെക്ക്. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കണ്ടേ? അറിയിച്ചിട്ടും കാര്യമൊന്നും ഇല്ലടി. അല്ല, എന്നാലും അച്ഛനും അമ്മയും അറിയണ്ടേ? രതിയേട്ടൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നു. ഉടനെ ഇവിടുന്ന് പോവേണ്ടി വരുന്നു. എങ്ങോട്ട്? അതൊന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ നീയും കൂടെ റെഡിയായിക്കോ, അല്ലെങ്കിൽ തന്നെ വിക്രത്തിന്റെ വീട്ടിൽ അവൻ കടിച്ചു നിന്നു മോശം തന്നെ. അയ്യോ, ഞങ്ങൾക്ക് മാത്രല്ല, നമുക്ക് എല്ലാവർക്കും പോകേണ്ടി വരുന്ന രതിയേട്ടൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും? അങ്ങനെ പറഞ്ഞത്. എന്താ എന്താ ഇവിടെ? അല്ല, നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങേണ്ടി വരുന്നു. അതെന്താ പെട്ടെന്നൊരു ഇറക്കം? അതൊന്നും അറിയില്ല അമ്മുമ്മേ. രതിയേട്ട എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അവൻ പോന്നെങ്കി പോട്ടടി, കൂടെ നീയും പോയിക്കോ. ഞങ്ങളൊക്കെ എന്തിനാ ഇറങ്ങുന്നത്? അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഒന്ന് തയ്യാറായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉടനെ ഇവിടുന്ന് പോകേണ്ടി വരും. വിക്രം ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അവനപ്പോ നമ്മൾ ഇറങ്ങാൻ പോകുന്നേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. അറ്റോ മൂല ഇല്ലാതെ ഓരോന്ന് പറയും. നമ്മുടെ വീടിപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുമല്ലയോ. നമ്മുടെ അല്ല, എന്റെ. ആരായാലും അതിന് പകരം ഒരു വാടക വീട് കണ്ടെത്തണം. വിക്രത്തെ എന്താടാ സോണി ഇറക്കി വിടാൻ പോവുകയാണോ? ചിലപ്പോ അതൊക്കെ സംഭവിച്ചിരിക്കും. നീ 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 എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അതിന് തക്കതായ ഒരു കാരണം വേണ്ടേ? എടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരു കുഞ്ഞു വയറ്റിലുള്ളപ്പോ സോണി അതിന് സമ്മതിക്കോ? നിങ്ങളോടൊന്നും സംസാരിക്കാൻ ഞാനില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്രേ ഉള്ളൂ. തെളിച്ചു പറയണം എന്താണെന്നുള്ളത്. സോണിയുടെ വയറ്റിൽ ഒരു ആൺകുഞ്ഞാ, അതും കൂടെ മനസ്സിലാക്കിയതുകൊണ്ടാ ഞാനിവിടെ പോകുന്നില്ല. എന്തൊരു ചൂടുള്ള സമയോ, എ സിയിലൊക്കെ കിടന്നങ്ങ് ശീലിച്ചു പോയി. ചൂടുമുറിയിൽ എങ്ങനെ പോയി കിടക്കും? ഇനി കിടന്നേ പറ്റൂ. അങ്ങനെ കാര്യങ്ങളുടെ പോക്ക്. വെറുതെ ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കാതെ എന്റെ കാര്യം പറയരുതേട്ടാ. ഇവനൊരു വാപോയ കോടാലിയ. അവൻ ഇങ്ങനെ ഓരോന്ന് പൊലമ്പിക്കൊണ്ടേ. എനിക്കിവിടുന്ന് പോകാൻ ഒരു മനസ്സുമില്ല, നിങ്ങളെ പോലെ തന്നെ. പിന്നെ അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞു. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. തൽക്കാലം അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവന്റെ പറച്ചിൽ കേട്ടിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്.